കാഴ്ച 8. ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാനും. സങ്കടം വന്നിട്ടുണ്ട്, പക്ഷേ അതിനെയെല്ലാം മറികടന്നു. ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള തോന്നൽ എൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുണ്ട്. എൻ്റെ കൂടെ എന്നും എൻ്റെ കുടുംബവും ഉണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. ഞാൻ മനുഷ്യനിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ? ദൈവം നമുക്ക് ആരെങ്കിലും അങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ കൂട്ടായി തരും. എൻ്റെ ചുറ്റിലും എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. ഏകാന്തത എനിക്ക് സഹിക്കാനേ കഴിയില്ല. പണ്ടേ ഇങ്ങനെയാണ്. ഞാനൊരു സ്വറ പറിച്ചിലുകാരനാണ്. വെടിവെട്ടം എന്ന് പറയില്ലേ, ആ പരിപാടി വലിയ ഇഷ്ടമാണ്. വായിക്കുമ്പോഴും സിനിമ കാണുമ്പോഴൊക്കെ ഒറ്റയ്ക്കാണ് എന്ന തോന്നലില്ല. ഒരുപക്ഷെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ടല്ലോ എന്ന ആശ്വാസമാവും അതിനുള്ള കാരണം. കാഴ്ച 9. മലയാളി പുരുഷന്റെ പ്രതീകം, ആണത്വത്തിന്റെ പ്രതിരൂപം എന്നൊക്കെ എന്നെ കുറിച്ച് ചിലർ പറയാറുണ്ട്. കേൾക്കുമ്പോൾ സന്തോഷം തോന്നിയിട്ടുണ്ട്. നല്ല വാക്ക് കേട്ടാൽ അതും അല്പം സൂപ്പർലേറ്റീവ് കൂടിയാണെങ്കിൽ ആരാണ് സന്തോഷിക്കാതിരിക്കുക? എൻ്റെ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ വെച്ചാണ് പലരും എന്നെ വിലയിരുത്തുന്നത്. ജീവിതത്തിൽ ഞാൻ മറ്റൊരു മനുഷ്യനാണ്, എൻ്റെ സ്വത്വം മറ്റൊന്നാണ്. കഥാപാത്രങ്ങളുടെ ആത്മാവശ്യം എന്നെ സ്വാധീനിക്കാറില്ല. കാഴ്ച 10. എനിക്ക് മകളുണ്ടായ ദിവസം ഞാനന്ന് മലമ്പുഴയിൽ ഷൂട്ടിങ്ങിലായിരുന്നു. രാത്രിയിലാണ് മകളെ കാണാനെത്തിയത്. എൻ്റെ മകൻ ജനിച്ചിട്ട് 11 ദിവസങ്ങൾക്കു ശേഷമാണ് ഞാൻ അവനെ കാണാനെത്തിയത്. ഷൂട്ടിങ്ങിനിടയിൽ നിന്നും പോരാൻ കഴിഞ്ഞില്ല. മക്കൾക്ക് വേണ്ടപ്പോഴൊന്നും അവർക്കരികിൽ ഇരിക്കാൻ കഴിയാതെ പോകുന്ന ക്രൂരനായൊരച്ഛനാണ് ഞാൻ. ഞാനൊരു പിതാവായി എന്നൊക്കെയുള്ള തോന്നൽ എന്നെ എക്സൈറ്റഡ് ആക്കിയിട്ടില്ല. ഞാനിരുന്ന് ചിന്തിക്കും, എനിക്കൊരു ഭാര്യയുണ്ടാകുമോ? എനിക്കൊരു കുടുംബമുണ്ടാകുമോ? എനിക്കൊരു മകനും മകളുമൊക്കെ ഉണ്ടാകുമോ? ഈ തോന്നലുകൾ യാഥാർത്ഥ്യമായപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് നഷ്ടമായി. ഞാനതിനെ യാഥാർത്ഥ്യമായി അംഗീകരിച്ചു. കാഴ്ച 11. തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞിരിക്കും. അതൊരു സാമൂഹ്യ മര്യാദ അല്ല എന്ന് എനിക്കറിയാം. എന്തു ചെയ്യാം? ഞാൻ മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പെരുമാറുമ്പോൾ നല്ല കുട്ടി ചമയുകയൊന്നുമില്ല. ഞാനൊരു താരമാണ്, അതുകൊണ്ട് ഇങ്ങനെയേ പെരുമാറാവൂ എന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഏതായാലും സ്വഭാവത്തിൽ മാറ്റം വരുത്താനൊന്നും നിനക്കിടുന്നില്ല. മനസ്സിൽ പക സൂക്ഷിക്കാനൊന്നും വയ്യാത്ത ഒരാളാണ് ഞാൻ. ആരെങ്കിലും എന്നെ ദ്രോഹിച്ചാൽ തന്നെ കുറച്ച് ദിവസമൊക്കെ അത് മനസ്സിലുണ്ടാവും, പിന്നെ ഞാനതങ്ങ് മറന്നു പോകും. എൻ്റെ ഒരു കുഴപ്പമായി ചിലർ പറയുന്നത് ഞാൻ എന്തും തുറന്നു പറയുന്നു എന്നുള്ളതാണ്. കഞ്ഞിക്കുപ്പില്ലെങ്കിൽ ഉപ്പില്ലെന്ന് പറയുന്നത് തെറ്റാണോ?